ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പരിചയപ്പെടുത്തി തരാൻ പോണത് പ്രാവ് വളർത്തിൽ കുറച്ച് സംശയങ്ങളും അതിനുള്ള മറുപടിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ വീഡിയോസ് അത് മുട്ടിടറായ പ്രാവ്, അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ പോണത്. വർണ്ണവൈവിധ്യം കൊണ്ടും രൂപഭംഗി കൊണ്ടും പ്രാവുകൾ ആരുടെയും മനം കവരുന്നതാണ്. വളർത്തു പക്ഷികളിൽ ശാന്തരും സൗമ്യരുമാണ് പ്രാവുകൾ. 5 മാസം 6 മാസം ആകുമ്പോഴേക്കും പ്രാവുകൾക്ക് പ്രായപൂർത്തിയാകുന്നു. അതായത് പ്രായപൂർത്തിയായിട്ടുള്ള പ്രാവിനെ നമുക്ക് പെട്ടെന്ന് തന്നെ മെയിൽ ഏതാ ഫീമെയിൽ ഏതാന്ന് തിരിച്ചറിയാൻ പറ്റും. അതിനുള്ള ലക്ഷണങ്ങൾ അവയുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ മെയിൽ ഏതാ ഫീമെയിൽ ഏതാന്ന്. ഇത് രണ്ടും ഇവിടെ പെയറായിട്ടുള്ള ഒരു ജോഡിയാണ്. അപ്പോൾ അടുത്ത എഗ്ഗ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ. ഇവിടെ മെയിൽ പ്രാവ് കൂടിൻ്റെ മേലെയായിട്ട് ഇങ്ങനെ വട്ടമായിട്ട് കുറുകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫീമെയിൽ പ്രാവാണെങ്കിൽ കൂട്ടിനകത്ത് കയറിയിട്ട് എഗ്ഗ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. സാധാരണയായിട്ട് ആദ്യം മെയിൽ പ്രാവാണ് കൂട്ടിൽ കയറിയിരിക്കുക, എന്നിട്ട് എഗ്ഗ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ മെയിൽ പ്രാവാണ് സാധാരണയായിട്ട് കാണിച്ചു കൊടുക്കുന്നതും. അതുപോലെ തന്നെ എഗ്ഗ് ചെയ്യുന്നതിന് ഒരു 3 ദിവസം 4 ദിവസം മുമ്പ് തന്നെ അതിനെ ഫുഡ് കഴിക്കാനൊന്നും പുറത്തേക്കൊന്നും ഇറക്കില്ല. അതായത് ഫുഡ് കഴിക്കുമ്പോൾ, ഇപ്പോൾ ഫുഡ് കഴിക്കാനിറങ്ങിയ ഫീമെയിൽ പ്രാവിനെ ആൺപ്രാവ് തലയിൽ കുത്തി കൂട്ടിലേക്ക് ഓടിച്ച് കയറ്റുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആൺപ്രാവ് കൂട്ടിൽ കയറിയിട്ട് ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കും. പിന്നെ വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ആൺപ്രാവാണ് കൂട്ടിൽ കിടന്നിട്ടുള്ളത്, മറ്റേ പ്രാവ് കുറച്ച് സൈഡായിട്ട് മാറിയിട്ട് നിൽക്കുകയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പല ആൾക്കാരും സംശയമായിട്ട് ചോദിച്ചിട്ടുണ്ട്, അതായത് മെയിൽ പ്രാവാണല്ലോ കൂട്ടിൽ കയറിയിരുന്നിട്ടുള്ളത്. ഈ ലക്ഷണം കാണുമ്പോൾ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് അതെന്താ മെയിൽ കിടന്നിട്ടുള്ളത്, മെയിലാണോ മുട്ടയിടാൻ പോകണം. കാരണം മുട്ടയിടാനുള്ള എല്ലാ ലക്ഷണവും കാണിച്ചു കൊടുക്കുന്നത് മെയിൽ പ്രാവാണ്. അതിനുള്ള ഫുള്ളായിട്ടുള്ള സുരക്ഷ ഒരുക്കി കൊടുക്കുകയാണ് മെയിൽ പ്രാവ് ചെയ്യുന്നത്. അങ്ങനെ എൻ്റെ പ്രാവയുടെ മുട്ടയിട്ടിട്ട് ഒരു 16 ദിവസമായി. 16 ദിവസത്തിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ എഗ്ഗ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൽ നല്ല റിസൾട്ടുള്ള എഗ്ഗാണ്. പ്രാവിൻ്റെ എഗ്ഗ് വിരിയാനുള്ള സമയം 18 മുതൽ 20 ദിവസം വരെയാണ്. ഏതായാലും ഇന്നത്തെ എൻ്റെ വീഡിയോസ് അവസാനിക്കാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളെ ഫ്രണ്ട്സിലൊക്കെ എത്തിച്ചു കൊടുക്കുക. മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോസ് ഇവിടെ പൂർണ്ണമാവുന്നു. Thanks for watching my videos. Thank you.